അല്ല സുലൈമാനെ, നിങ്ങള് ദുബായിലുള്ള വലിയ മൂത്താപ്പന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെയാ? ആ ഇന്നോ നാളെയോന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈ വെക്കേഷൻ നാട്ടിൽ വരുന്നുണ്ടോ? ഇന്നോ നാളെയോ മേലോട്ട് പോകുന്ന സ്ഥിതിയാന്നാ പറഞ്ഞത്. വയസ്സ് 99 ആയില്ലേ? എവിടെയൊക്കെ പോയി അന്വേഷിച്ചു നിങ്ങളെ? സുലൈമാനെ, നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്ററോ? അതാരപ്പാ? ഇത് വലിയ മൂത്താപ്പന്റെ മോൻ ഗഫൂറിന്റെ കത്താണല്ലോ. അസ്സലാമു അലൈക്കും. സുലൈമാനും കുടുംബത്തിനും സുഖമാണെന്ന് കരുതുന്നു. എന്റെ വല്യാപ്പ, അതായത് നിങ്ങളെ വല്യ മൂത്താപ്പ ഇന്നലെ രാത്രി അന്തരിച്ചു. അല്ലോ എന്റെ മൂത്താപ്പ, നിങ്ങള് ഞങ്ങളെ വിട്ടു പോയില്ലേ? നിങ്ങള് കിടന്ന് നിലവിളിക്കേണ്ട കത്തിന്റെ ബാക്കി വായിക്കി. ബാപ്പാന്റെ മയ്യത്ത് ഞമ്മള് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇൻഷാള്ള നാട് അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഒടുക്കത്തെ വിമാനക്കൂലി കാരണം ഞാനും കുടുംബവും വരുന്നില്ല. എല്ലാ ചടങ്ങുകളും സുലൈമാൻ തന്നെ വേണം അറിഞ്ഞു ചെയ്യാൻ. അതെന്ത് ചോദിക്കേ? അതെല്ലാം ഞമ്മൾ ഏറ്റ്. എന്റെ അയൽവാസി ശുക്കൂറിന് ഒരു കമ്പിളി പുതപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. മയ്യത്ത് പുതപ്പിച്ച പച്ചഷാള് ഈ ഗഫൂർഖാന്റെ വകയായി നിങ്ങള് ശുക്കൂറിന് കൊടുക്കണോ? പിന്നെ എന്റെ മോനൊരു ജീൻസ് വേണമെന്ന് പറഞ്ഞിന്. കുളിപ്പിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ആ ജീൻസ് ഊരി ഓന് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ ജീൻസിന്റെ പോക്കറ്റിൽ കുറച്ച് മുട്ടായി വെച്ചിട്ടുണ്ട്. അത് അയൽവാസികൾക്കെല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കണം. പിന്നെ മയ്യത്തിന്റെ കയ്യിൽ കിട്ടിയ റാഡോ വാച്ച് എന്റെ അളിയന് കൊടുക്കണം. അവന്റെ കുറെ കാലത്തെ ഒരു ആഗ്രഹമാണ് റാഡോ വാച്ച്. കാലിൽ 2 ജോഡി സോക്സും ഒരു ഷൂസും ഉണ്ട്. അത് എന്റെ അളിയന്റെ കുട്ടികൾക്കുള്ളതാണെന്ന് പറയണം. കള്ള സുഹറ്, ഇത്രയൊക്കെ ആയിട്ടും ഓ ഞമ്മക്കൊന്നും കൊടുത്തേക്കാൻ തോന്നിയില്ല. നിങ്ങളാ കത്തൊന്നും മുഴുവനും വായിക്കി, എന്തായാലും അതിൽ എന്തേലൊക്കെ ഉണ്ടാവും. എല്ലാം പെട്ടെന്നായത് കാരണം സുലൈമാനൊന്നും കൊടുത്തയക്കാൻ സാധിച്ചില്ല. കള്ള വടുക്കൂസ്, ഡ്യൂട്ടി അടക്കാണ്ട് സുഖമായിട്ട് നാട്ടിലേക്ക് അയക്കാൻ ഒരു ചാൻസ് കിട്ടിച്ച് എല്ലാം കള്ളപ്പഹയം തൊലച്ചില്ലേ. അടിയിൽ എന്തോ എഴുതിയുണ്ടല്ലോ, അതുകൂടെ നോക്കി. സുലൈമാൻ എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് അയച്ചോളൂ. വല്യുമ്മ സീരിയസ് ആയിട്ട് ഐസിയുവിലാണ് എന്ന് സ്വന്തം ഗഫൂർക്ക കോളടിച്ച മോനെ.